السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. ونصلي ونسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ രക്ഷിതാക്കളെ, നല്ലവരായ സഹോദര സഹോദരിമാരെ, സർവലോക നിയന്താവും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ സർവമേഖലകളിലും പരിപൂർണമായി പകർത്തി അവനേറെ ഇഷ്ടപ്പെടുന്ന അടിമകളായി ജീവിതം നയിക്കണമേ എന്ന് എന്നെയും നിങ്ങളിൽ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബുറൂജ് എന്ന അധ്യായം, അതാണ് നമ്മൾ ഈ ഒരു സമയം പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോടുകൂടി ആ അധ്യായത്തിൻ്റെ പഠനവും നമ്മൾ തൽക്കാലം അല്ലെങ്കിൽ അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആ അധ്യായവും നമ്മൾ പഠിച്ച് തീരുകയാണ്. ഓരോ സന്ദർഭങ്ങളിലും സൂചിപ്പിക്കാറുള്ളത് പോലെ ഓരോ ആയത്തുകളും നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ ആ ആയത്ത് സത്യത്തിൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ട്, ആ ആയത്തിലൂടെ എൻ്റെ നാഥൻ എന്നെ ഉണർത്തിയതെന്തോ അതാണ് എൻ്റെ ജീവിതം എന്ന ഒരു തിരിച്ചറിവ്. യഥാർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. നമുക്കറിയാം, പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പുതിയ ഒരു വർഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു പക്ഷേ 2020 അവസാനിക്കാനായിട്ടില്ലല്ലോ. 2021 ഇനിയും മാസങ്ങളുണ്ട്. പിന്നെ എന്താണ് അവസാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ സ്വാഭാവികമായും ചോദിച്ചേക്കാം. പക്ഷേ നമ്മൾ കണക്ക് കൂട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ സമയം ഓർത്തെടുക്കുന്നത്, പുതിയ ഒരു ഹിജറ വർഷം നമ്മിലേക്ക് കടന്നു വരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ അറിയണം. ഒന്ന്, കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതം അതുകൊണ്ട് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്. കച്ചവട രംഗത്തൊക്കെ വർഷാവസാനം ഒരു വരവ് ചെലവ് കണക്ക് കൂട്ടലുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തിയിലാണോ കോപത്തിലാണോ ഉപയോഗപ്പെടുത്തിയത്. അബദ്ധങ്ങളും പോരായ്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിൻ്റെ മുന്നിൽ മനമൊരുകി തൗബ ചെയ്യുക. രണ്ടാമത്തെ ഒന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഓരോ വർഷവും എന്ന് വേണ്ട ഓരോ സെക്കൻഡുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മരണത്തിലേക്ക് അത്ര അടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിനെ പരമാവധി
നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ആ ഒരു തീരുമാനവും ഈ ഒരു സമയത്ത് നമ്മിലേക്ക് വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 17 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് പഠിക്കുന്നത്. ഇനി അതാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. ഏതായിരുന്നാലും ആയത്തുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ. നമുക്കൂടി ആയത്തുകൾ ശ്രദ്ധിക്കുക. هل هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من وراء محيط بل هو قرآن مجيد في لوح محفوظ. ഇങ്ങനെയാണ് നമ്മൾ ഈ ആയത്തുകളെ പാരായണം ചെയ്യേണ്ടത്. ഇനി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആയത്തുകളുടെ പാരായണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, 17-ാമത്തെ വചനം ഹൽ അതാക ഹദീസുൽ ജുനൂദ്. ഹൽ അവിടെ കെട്ടുള്ള ഹ, പിന്നെ അതാക, പിന്നെ വരുന്ന അംസാണ്. അപ്പൊ അൽ അതാക എന്ന് രണ്ടും അംസാക്കി വായിക്കാൻ ഒരുപക്ഷെ പല ആളുകളും അങ്ങനെ വായിക്കുന്നവരുണ്ടാവാം. സാധാരണ എന്നും പറയാറുള്ളത് പോലെ ഓരോ അക്ഷരങ്ങളുടെയും മഹ്റജ് അത് ശരിയാക്കുക എന്നുള്ളത് ഖുർആൻ പാരായണത്തിൽ നിർബന്ധമായ ഒന്നാണ്. മഖ്റജുകൾ ശരിയാക്കണം ഓരോന്നിൻ്റെയും. ഹദീസു 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 ഹാവും ശ്രദ്ധിക്കണം, അവസാനമുള്ള സ അതും ശ്രദ്ധിക്കണം. അൽ ജുനൂദ് പിന്നെ ദാലുമേണ അവസാനിപ്പിക്കുന്നത്, വഖഫ് ചെയ്യുന്നത്. ദാല് ഹറൂഫുൽ ഖൽഖലയുടെ അക്ഷരമാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ വിഷയമാണ് ദാലെ. അപ്പോ അവിടെ അവസാനിപ്പിക്കുമ്പോൾ അൽ ജുനൂദ് എന്നല്ല അൽ ജുനൂദ് എന്ന് വേണം നമ്മൾ വായിക്കാൻ.
രണ്ടാമത്തെ വചനം ഫിർഔന വസമൂദ്. ഫിർഔന അത് റോ എന്നും രാ എന്നും ഉച്ചരിക്കും അല്ലേ? റാഉ തഫ്ഖീം, റാഉ തർഖീഖ് എന്ന രണ്ട് നിയമങ്ങൾ റോയിനെയും ലാമിനെയും ബാധിക്കുന്ന രണ്ട് നിയമങ്ങളാണ്. അപ്പോ റോ എന്നത് രാ എന്ന് വായിക്കുന്ന സന്ദർഭങ്ങളിൽ പെട്ടത്, ഒന്ന് റോയിന് കിസർ വരുമ്പോ റീ എന്ന് വായിക്കൂല, രീ എന്നാണ് വായിക്കുക അല്ലേ? രീ. അതുപോലെ തന്നെ റോയിന് സുക്കൂനും തൊട്ട് മുമ്പുള്ള ഹർഫിന് കിസറും വരുമ്പോ ഇവിടെ അങ്ങനെയാണ് വന്നത്. അപ്പോ ഫിർഔന, ഫിർഔന വസമൂദ് അങ്ങനെയാണ് നമ്മൾ ഇവിടെ പാരായണം ചെയ്യുന്നത്. 19-ാമത്തെ വചനം ശ്രദ്ധിക്കുക. بللذين كفروا في تكذيب. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഫി തക്ദീബ്. തക്ദീബ് കാഫ് എന്തല്ല, ഖാഫ് ഹറൂഫുൽ ഖൽഖലയാണ്. ഇത് കേഫാണ് അല്ലേ? അത് ഹറൂഫുൽ ഖൽഖലയിൽപ്പെട്ട അക്ഷരമല്ല. അതുകൊണ്ട് തക്ദീബ് എന്ന് വായിക്കരുത്. ഫി തക്ദീബ്, പിന്നെ ദാല്. ഫി തക്ദീബ് അല്ല അല്ലേ, ദീപുകളല്ല. ബാവും ഹറൂഫുൽ ഖൽഖലയിൽപ്പെട്ട അക്ഷരമാണ്. അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെയും ശ്രദ്ധിക്കണം. 20-ാമത്തെ വചനം വല്ലാഹു മിൻ വറാഇഹിം മുഹീത്. വല്ലാഹു മിൻ വറ, അവിടെ പിന്നെ സാക്കിനായ നൂന് ശേഷം വാ, ഇത് ഗം ബിഗുന്ന അല്ലേ, ആ വാവിലേക്ക് നൂന് ചേർത്തി വായിക്കാം. പിന്നെ റോ ഒരല്പം ദീർഘിപ്പിക്കേണ്ടതുണ്ട്. വറാഇഹിം മുഹീത്, മീമു സാക്കിനയ്ക്ക് ശേഷം മീമാണ്, അതുകൊണ്ട് അതും ചേർത്തി വായിക്കേണ്ടതാണ്. അവിടെ മീമിന് ശ്രദ്ധ വരുന്നു, ശ്രദ്ധയുള്ള മീമിനെ മണിക്കുകയും ചെയ്യണം. അതാണ് മെവറാഇഹിം മുഹീത്. ഇനി നമ്മൾ ത്വാവും അവിടെ ശ്രദ്ധിക്ക്, അതും ഹറൂഫുൽ ഖൽഖലയിൽപ്പെട്ട അക്ഷരമാണ്. അവസാനിപ്പിക്കുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ത്വ എന്ന് പറഞ്ഞുകൊണ്ട്. ഹിം അവിടെയും പിന്നെ ആ ഇ ഹിം കെട്ടുള്ള ഹ ഉണ്ട് അവിടെ, അതൊക്കെ ഒരുപോലെ വായിക്കാൻ പറ്റൂല. ബൽ ഹുവ ഖുർആനു മജീദ്. ബൽ ഹുവ ഖുർആനു മജീദ്. മീമിന് ശ്രദ്ധ വരുമ്പോ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മണിക്കുന്നു. ഫീലൗഹിം മഹ്ഫൂദ്, അവിടെ അവസാനിപ്പിക്കുന്നത് ലാ, അവിടെ പിന്നെ അത് ഹറൂഫുൽ ഖൽഖലയല്ല, അത് മഹ്ഫൂള് വായിക്കരുത്, തെറ്റാണ്. അങ്ങനെയാണ് അവിടെ വഖഫ് ചെയ്യേണ്ടത്. ഏതായിരുന്നാലും ഈ ആയത്തുകൾ വളരെ ശ്രദ്ധയോടുകൂടി പാരായണം
ചെയ്യുക. ഓരോ ഹർഫിനും നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ ഖുർആൻ ശുപാർശ പറയുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നോക്കുക, എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ഈ വചനങ്ങളിലൂടെ പറയുന്നത്? എന്താ കഴിഞ്ഞ വചനങ്ങളിൽ നമ്മൾ പഠിച്ചത്? അവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, അള്ളാഹു സുബ്ഹാനഹു വതആല ഫഅലു ലിമാ യുരീദ്. ഫഅൽ എന്ന് പറഞ്ഞാൽ യഥേഷ്ടം പ്രവർത്തിക്കുന്നവനാണ്. അവൻ എന്ത് ഉദ്ദേശിക്കുന്നുവോ അത് ചെയ്യുന്നവനാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്, ഇന്നബത്തു ഷറബ്ബിക ലശദീദ്, ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ്. അള്ളാഹുവിൻ്റെ പിടുത്തം അതികഠിനമാണ്. അപ്പൊ അതിനു മുന്നിൽ പിന്നെ എത്ര ശക്തിയുള്ള ആളുകളാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് അവർക്കൊരിക്കലും തെന്നിമാറാൻ കഴിയില്ല. അതിനൊരു ഉദാഹരണം വിശ്വാസികൾക്ക് സമാധാനം നൽകാൻ, അതുപോലെ തന്നെ ഇത്തരത്തിൽ വിശ്വാസികളെ ആക്രമിക്കുന്ന, പരിഹസിക്കുന്ന, മർദ്ദിക്കുന്ന അവിശ്വാസികൾക്കൊരു മുന്നറിയിപ്പ് നൽകാൻ ഒരു ഉദാഹരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമുക്ക് നൽകുകയാണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രത്യേകതയാണ് കാര്യങ്ങളൊക്കെ ഉദാഹരണ സഹിതം ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത്. പെട്ടെന്നാണല്ലോ ഉദാഹരണങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ തന്നെ ഒരു വിഷയം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം നമ്മൾ തന്നെ പല ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് അത് ബോധ്യപ്പെടുക. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ ഓരോ വിഷയത്തിൻ്റെയും ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഉദാഹരണങ്ങളിലൂടെയാണ്. ഖുർആന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദാഹരണത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്തെന്ന് പറയുന്നത്, ഹൽ അതാക ഹദീസുൽ ജുനൂദ്. ഹൽ അതാക, അത എന്ന് പറഞ്ഞാൽ വന്നു, അതാക നിനക്ക് വന്നു, ഹൽ അതാക നിനക്ക് വന്നെത്തിയോ, നിനക്ക് വന്ന് കിട്ടിയോ, നിനക്ക് വന്നെത്തിയോ എന്നൊക്കെയാണ് ഹൽ അതാക. നമ്മൾ പലപ്പോഴും പല പിന്നെ സമയത്തും ഈ ഒരു അല്ലേ പല സൂറത്തുകളും നമ്മളിങ്ങനെ കേൾക്കുന്ന പരിചയമുള്ള ഒരു പദമാണ് അൽ. നമ്മൾ സൂറത്തു നാസിആത്ത് പഠിച്ചപ്പോഴും അവിടെ വന്നു അല്ലേ, അൽ ഹതാക ഹദീസ് മൂസ. ഇനിയും നമുക്ക് പഠിക്കാനുള്ള സൂറകളിൽ അല്ലേ, ഹൽ അതാക ഹദീസുൽ ഗാശിയ, നിനക്ക് മൂടുന്ന സംഭവത്തിൻ്റെ വർത്തമാനം വന്നു കിട്ടിയോ എന്നൊക്കെ അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഹൽ അതാക നിനക്ക് വന്ന് കിട്ടിയോ എന്ത്, ഹദീസുൽ ജുനൂദ്, ഹദീസ് വർത്തമാനം, ഹദീസ് വർത്തമാനം, നിനക്ക് വർത്തമാനം വന്നു കിട്ടിയോ എന്തിൻ്റെ, അൽ ജുനൂദ്, ജുൻദുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ജുനൂദ്. ജുനൂദ് എന്ന് പറഞ്ഞാൽ സൈന്യം, സൈന്യം. ജുൻദുൻ, ജുനൂദ്, സൈന്യം. അപ്പോ സൈന്യങ്ങളുടെ വർത്തമാനം, സൈന്യങ്ങളുടെ വർത്തമാനം നിനക്ക് വന്നു കിട്ടിയോ
അല്ലേ? അത് പിന്നെ നിനക്ക് വന്നു കിട്ടിയല്ലോ, നിനക്കറിയാമല്ലോ എന്നുള്ള നിലക്കുള്ള ഒരു പിന്നെ ചോദ്യമാണ്. സൈന്യങ്ങളുടെ വർത്തമാനം നിനക്കറിയാമല്ലോ, നിന്നെ നിനക്ക് വന്ന് കിട്ടിയതല്ലേ, നീ അറിഞ്ഞതല്ലേ, നീ മനസ്സിലാക്കിയതല്ലേ? ഇത് വായിക്കുന്ന സമയത്ത് ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് അഭിസംബോധന എങ്കിലും നമ്മളിതൊക്കെ വായിക്കുമ്പോൾ അല്ലേ, ഖുർആനിലെ ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്നോടാണ്, ഇതെന്റെ റബ്ബ് എന്നോട് സംസാരിക്കുകയാണ്, എന്നോട് പറയുകയാണ്. അത് റസൂലുള്ളാഹിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞതെല്ലാം അങ്ങനെയല്ല അല്ലേ, നബിയോട് പ്രത്യേകം പറഞ്ഞ വിഷയങ്ങൾ വേറെയുണ്ട്. പക്ഷെ ഇവിടെ ഈ ചരിത്ര സംഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഖുർആൻ കേൾക്കുന്ന വായിക്കുന്ന ആളുകളിൽ തന്നെ പലപ്പോഴും അള്ളാഹുവിനെ മറന്ന് ഭൗതികമായ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ നിഅമത്തുകളിൽ അഹങ്കാരം കാണിച്ച് പൊങ്ങച്ചക്കാരായി ഗർവ് കാണിച്ചുകൊണ്ട് അല്ലേ ജീവിക്കുന്ന കുറെ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ പടച്ച റബ്ബിന്റെ പിടുത്തം അതെപ്പോഴാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റൂല. ആ റബ്ബിനെ മറന്നുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യണ്ട, നമ്മൾ സാധാരണ പറയാ തല മറന്ന് എണ്ണ തേക്കരുതേ എന്നുള്ളത്, ആ റബ്ബിനെ മറന്നുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആരും ജീവിക്കാൻ നിൽക്കണ്ട. വലിയ അഹങ്കാരികളാവാനൊന്നും നിൽക്കണ്ട. കിട്ടിയ ഞാമത്തിൽ അഹങ്കരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ ധിക്കരിക്കാൻ നിൽക്കണ്ട. എന്തറിയോ, നിങ്ങളേക്കാൾ വലിയ കൊല കൊമ്പന്മാര് ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് ഈ ചോദ്യം. നിങ്ങൾക്ക് സൈന്യങ്ങളുടെ വർത്തമാനം വന്നു കിട്ടിയില്ലേ? അതേതാ സൈന്യങ്ങൾ? അത് വിശദീകരിക്കണല്ല. ഫിർഔന വസമൂദ്, ഫിർഔന വസമൂദ്, ഫിർഔനും സമൂദും, ഫിർഔനിന്റെയും സമൂദിന്റെയും വർത്തമാനം, ഫിർഔനിന്റെയും സമൂദിന്റെയും വർത്തമാനം. എന്താ ഇത് പ്രത്യേകം പറയാനുള്ള കാരണം? വിശുദ്ധ ഖുർആനിന്റെ 89-ാം അധ്യായം 9 മുതലുള്ള ആയത്തിൽ ഇത് രണ്ടും അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. സൂറത്തുൽ ഫജ്ർ, എന്താ അള്ളാഹു പറയുന്നത്? وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب. എന്താണ് സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത്? താഴ്വരയിൽ പാറകൾ തുരന്ന് കെട്ടിടമുണ്ടാക്കിയവരായിരുന്നു, പാറകൾ തുരന്ന് കെട്ടിടമുണ്ടാക്കിയവർ എന്നാണ് അവരുടെ ശക്തിയാണ് പറയുന്നത്, അല്ല ഊക്കന്മാര്. പാറകൾ തുരന്ന് വീടുണ്ടാക്കിയ ആളുകളായിരുന്നു. അതുപോലെ തന്നെ ഫിർഔനതിൽ ഔതാദ്, ആണികളുടെ ആളായ ഫിർഔനെ കൊണ്ടും അവന്റെ സൈന്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ അവന്റെ പിന്നെ അധികാരത്തിന്റെ ഫലം അല്ലേ, വഅന റബ്ബുക്കുമുൽ അഅല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളായിരുന്നല്ലോ ഫിർഔൻ. അപ്പൊ അവിടെ അങ്ങനെയുള്ള ഫിർഔൻ, ആ ഫിർഔനെ സംബന്ധിച്ചും അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അവരെന്ത് ചെയ്തു അവരുടെ നാടുകളിൽ
അവര് അതിക്രമങ്ങൾ പ്രവർത്തിച്ചു. തൊഹ അല്ലേ, പിന്നെ സൂറത്തു നാസിഅത്തിൽ നമ്മൾ പറഞ്ഞില്ല ഫഅമ്മാമൻ തഗ വആസറൽ ഹയാത ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ. ഈ ദുനിയാവിന് അമിതമായ പ്രാധാന്യം നൽകുന്ന ആളുകൾ അവരല്ലാഹു നിശ്ചയിച്ച അതിരുകളൊക്കെ ലംഘിക്കും. ഓരോ വിഷയത്തിലും ദുനിയാവിലെ സുഖങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ സ്വാഭാവികമായും അള്ളാഹു വെച്ച ഓരോ അതിരുകളും ലംഘിക്കേണ്ടി വരും അവർക്ക്. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ, അവരുടെ സങ്കേതം നരകമാണ്, ജഹീമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം ആളുകളിൽ നിന്ന്, അത്തരം സ്വഭാവങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. فأكثروا فيه الفساد, അങ്ങനെ അവരുടെ നാടുകളിൽ കുഴപ്പം അവർ വർദ്ധിപ്പിച്ചു. അവസാനം فصب عليهم ربك صوت عذاب, ശിക്ഷയുടെ ഒരു ചമ്മട്ടി എന്ന് പറഞ്ഞാല് ശിക്ഷ അവരുടെ നേരെ അല്ലാഹു ചൊരിഞ്ഞു എന്നാണ്. ഫിറഔനിന്റെയും സമൂദ് ഗോത്രത്തിന്റെയും പതന കഥ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ. ഫിർഔനെയും സമൂദിന്റെയും ചരിത്രം, അവരുടെ നാശം വിശുദ്ധ ഖുർആനിന്റെ 51 അധ്യായം അതിന്റെ 43 മുതലുള്ള ആയത്ത് പരിശോധിക്കുമ്പോൾ കാണാം. സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, വഫീ സമൂദ ഇദ് ഖീല ലഹും തമത്തഉ ഹത്താ ഹീൻ. സമൂദ് ഗോത്രത്തോട് പറഞ്ഞു, ഒരു സമയം വരെ നിങ്ങൾ സുഖിച്ച് അനുഭവിച്ചു കൊള്ളുക. എന്നിട്ട് അവരോട് പറയപ്പെടുന്ന, എന്നിട്ട് എന്താ പിന്നെ സംഭവിക്കുന്നത്? ഫഅചൗ അൻ അംരി റബ്ബിഹിം ഫഅഖദതുഹുമുസ് സ്വാഇഖതു വഹും യൻദുറൂൻ. ഒരു ഘോര ശബ്ദം പിന്നെ അവർക്ക് നേരെ ഉണ്ടാവുകയാണ്. അതിന്റെ കാരണം എന്താണ്? ഫഅചൗ, അവർ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് ധിക്കാരം പ്രവർത്തിച്ചു. അവരല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് ധിക്കാരം പ്രവർത്തിച്ചു, അതാണ്. അങ്ങനെ ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി. അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ ഒരു ഊത്ത് ഊതിയതാണ് എന്നൊക്കെ കാണുവാൻ സാധിക്കും. അവര് മുഴുവനും എന്തു ചെയ്യാണ്? എഴുന്നേറ്റ് പോകാൻ കഴിയാത്ത വിധത്തിൽ അവർ അവിടെ അവരുടെ വീടുകളിൽ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് പിന്നെ ഉണ്ടായത്. എല്ലാവരും നാശമടഞ്ഞു അല്ലേ. സമൂദ് ഗോത്രത്തിന് നേർക്കുനേരെ ദൃഷ്ടാന്തമല്ല കാണിച്ചു കൊടുത്തതാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ ഉറച്ചു നിൽക്കുന്ന ഒരു പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകത്തെ കൊണ്ടുവന്ന് നേർക്കുനേരെ അവര് കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്, പക്ഷേ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കുകയാണ്. ഫിർഔനിന്റെ ജീവിതത്തിലേക്കും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ. സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ. പക്ഷെ അതൊന്നും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും അവർ തയ്യാറായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ അല്ലാഹു നശിപ്പിച്ചു. എത്ര വലിയ ധിക്കാരികളായിരുന്നവരൊക്കെ. ഫിർഔൻ പറഞ്ഞിരുന്നു, ഈജിപ്തിലെ എല്ലാ നദികളും എന്റെ ആജ്ഞയനുസരിച്ചാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ആ നദിയിൽ തന്നെയാണ് ഫിറഔനിനെ പടച്ചറബ് മുക്കി നശിപ്പിച്ചത്.
അവിടെ സൈന്യം എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം പിന്നെ അവരെയും അവരുടെ സൈന്യങ്ങളെയും എന്നാണ്. അവർക്ക് ബലം നൽകിയിരുന്ന അവരുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും അവർക്ക് കൂടെ ഉണ്ടായിരുന്ന സൈന്യങ്ങൾ. ഖുർആനിന്റെ 51-ാം അധ്യായം ഇതിന്റെ 40-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫിർഔനിന്റെ ചരിത്രം പറയുന്നിടത്ത് അവനെയും അവന്റെ സൈന്യത്തെയും നാം പിടികൂടി. അവനെയും അവന്റെ സൈന്യത്തെയും നാം പിടികൂടി എന്ന്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെ പിടികൂടുമ്പോൾ അവന്റെ സൈന്യവും കൂടെയുണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും കഴിഞ്ഞില്ല അല്ലെ, ഫിർഔനിനെ ആ സൈന്യത്തിന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവിടെ മുക്കി നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ആ വർത്തമാനം, ഹൽ അതാക ഹദീസുൽ ജുനൂദ്, ആ വർത്തമാനം നിങ്ങൾക്ക് വന്ന് കിട്ടിയിട്ടില്ലേ, അത് നിങ്ങൾ മറന്നോ, അത് നിങ്ങൾ മറന്നോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് അവിടെ. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അതെ, അല്ലാഹുവിന്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുന്ന സമയം, അനുസരണക്കേട് കാണിക്കുന്നിടത്ത്. അപ്പൊ ഈ അനുസരണക്കേട് ആരിൽ നിന്ന് വന്നാലും ശരി, അവിടെ അല്ലാഹുവിന്റെ പിടുത്തുണ്ടാവും. അത് മുസ്ലിങ്ങളെ മർദ്ദിക്കുന്നവരോ ദ്രോഹിക്കുന്നവരോ പരിഹസിക്കുന്നവരോ ആക്ഷേപിക്കുന്നവരോ മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുസരണക്കേട് വന്നാലും. ഖുർആൻ 65-ാം അധ്യായം സൂറത്തു ത്വലാഖിന്റെ 8-ാമത്തെ വചനം അല്ലാഹു പറയുന്നുണ്ട്, വകഅയ്യിം മിൻ ഖറിയത്തിൻ അതത അൻ അംരി റബ്ബിഹാ വറുസുലിഹ്, എത്രയെത്ര നാടുകളാണ്, രാജ്യങ്ങളാണ് അവരുടെ രക്ഷിതാവിൻ്റെയും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരുടെയും കൽപ്പന വിട്ട് ധിക്കാരം പ്രവർത്തിച്ചത്. എന്തുണ്ടായത്? ഫഹാസബ്നാഹാ ഹിസാബൻ ശദീദ, അവരെ നാം ശക്തമായ നിലയിൽ വിചാരണക്കെടുക്കും. എന്നിട്ടോ വഅദ്ദബ്നാഹ അദാബൻ നുക്ര, വളരെ ഹീനമായ നിലക്കുള്ള ശിക്ഷ അവരിലേക്ക് അല്ലാഹു ഇറക്കും. അവരെ നാം അതിശക്തമായി അവരോട് കണക്ക് ചോദിക്കും. അല്ല പറയാണ്, വെറുതെ വിടൂല. അതുകൊണ്ട് ആ ഒരു വർത്തമാനം നിങ്ങൾക്ക് വന്നു കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരു പാഠമായി ചേർത്ത് വെക്കണം. അഥവാ അള്ളാഹുവിന്റെ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ ശിക്ഷ. പക്ഷെ എല്ലാം പറയാണ്, വലില്ലദീന കഫറു ഫീ തക്സീബ്, വലില്ലദീന കഫറു ഫീ തക്സീബ്, ഇതൊക്കെയാണെങ്കിലും, ബൽ എന്നിട്ടും, പക്ഷേ, അല്ലദീന കഫറു, അവിശ്വാസികൾ, അവിശ്വാസികൾ, ഫീ തക്സീബ്, അവര് തക്സീബിൽ തന്നെയാണ്, അവര് കളവാക്കൽ, തക്സീബ് നിഷേധിക്കൽ, കളവാക്കൽ, അവര് കളവാക്കലിൽ തന്നെയാണ്. ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണ സഹിതം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടും ഇപ്പോ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾക്ക് മുന്നിലാണ്, ബഹുദൈ വിശ്വാസികൾക്ക് മുന്നിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എങ്കിലും അവർക്കൊക്കെ സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് അറിയാം, ഫിർഔനിനെ സംബന്ധിച്ച് അവർക്കറിയാം. എന്നിട്ടും അല്ല പറയാണ്, ഇതൊക്കെ
ഒക്കെയാണെങ്കിലും അവിശ്വാസികൾ ഫീ തക്ദീബ്, അവർ കളവാക്കലിൽ തന്നെയാണ്. അവർ കളവാക്കലിൽ തന്നെയാണ്. നിഷേധിച്ചു ജീവിക്കുന്ന ആളുകൾ ഇതിന്നും പാഠം പഠിക്കണില്ല. ഇപ്പൊ നമ്മുടെ നാടുകളിൽ തന്നെ നമുക്കൊക്കെ അള്ളാഹു ഒരുപാട് അല്ലേ ഈ ഒരു അടുത്ത കാലങ്ങളിലായി ചിന്തിക്കാനും അതുപോലെ തന്നെ റബ്ബിലേക്ക് പൂർണമായി മടങ്ങാനും ആവശ്യമാകുന്ന വിധത്തിൽ, ഉപകാരപ്പെടുന്ന വിധത്തിൽ, ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പരീക്ഷണങ്ങളായി കാണിക്കപ്പെട്ടു. എന്നിട്ടെന്താ ആളുകളുടെ അവസ്ഥ? നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും ഒന്ന് പരിശോധിച്ചു. എന്തിനെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടോ? കൊലപാതകത്തിന് കുറവ് വന്നിട്ടുണ്ടോ? തോന്നിവാസങ്ങള് അല്ലേ എന്തെങ്കിലും ഒരു കുറവ് വന്നു ആ വിഷയത്തിലൊക്കെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ബലില്ലദീന കഫറു ഫീ തക്ദീബ്, അവിശ്വസിക്കുന്നവർ അവർ അവരുടെ നിഷേധത്തിൽ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു, പ്രളയങ്ങള് നമ്മൾ കാണുന്നു, ചെറിയ അല്ലേ സോപ്പ് വെള്ളത്താൽ നിർവീര്യമായി പോകുന്ന ഒരു വൈറസ് മൂലം ലോകം സ്തംഭിപ്പിച്ചുവെങ്കിൽ ഇതിലൂടെ നമുക്കെന്ത് മാറ്റം വന്നു നമ്മുടെ ജീവിതത്തിൽ? സഹോദരങ്ങളെ, ഈ ദുരന്തങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ശീലിച്ചു വന്ന തോന്നിവാസങ്ങളിൽ എന്തെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചോ? നമ്മൾ പുതിയ തോന്നിവാസങ്ങളിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിട്ടുണ്ടോ? ഒരു ആത്മപരിശോധന. അല്ല പറയാണ് ഇത് കേവലം മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളിലേക്ക് മാത്രം പോകേണ്ട ഒന്നല്ല. അവര് മാത്രമല്ലല്ലോ അവിശ്വാസികൾ എന്ന പദത്തിനർഹരായി തീരുന്നത്. അല്ല, അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കാത്തവരെ അള്ളാഹു അങ്ങനെയാണ് വിളിച്ചത്. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം എന്ന് പഠിപ്പിച്ചിട്ട് അള്ളാഹു പറയുന്ന എന്തറിയോ? ഖുർആന്റെ 3:32 ഖുൽ അതിഉല്ലാഹു വറസൂൽ ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കണം. നിങ്ങൾ ആ അനുസരണത്തിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണെങ്കിൽ കാഫിറുകളെ അള്ളാഹുവിന് ഇഷ്ടമില്ല, അള്ളാഹുവിന് ഇഷ്ടമില്ല. അപ്പൊ നമ്മൾ ധിക്കാരത്തിൽ തന്നെയാണുള്ളത്. വലില്ലദീന കഫറു ഫീ തക്ദീബ്, ഈ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല, അവരുടെ നിഷേധിക്കലിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്, പടച്ചവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ഈ നിഷേധത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ, ഫീ തക്ദീബ് ഇസ്തിമ്രാറാണ് എന്നാണ്, ആവർത്തിച്ച് അതിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന നിലക്കാണ് ആ പ്രയോഗം. പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും നഷ്ടം വരാനുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ മുന്നറിയിപ്പ് എന്താ? പടസറബ് നമ്മോട് പറയുന്നു, വല്ലാഹു മിം വറാഇഹിം മുഹീത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാരാ? മിം വറാഇഹിം, വറാ ലേ പിൻവശം, വറാ നമ്മള് കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ,
وأما من أوتي كتابه وراء ظهره وراء പിൻവശം പിന്നിലൂടെ പിറകിലൂടെ അല്ലാഹു മിം വറാഇഹിം അവരുടെ പിന്നിൽ കൂടി അവരുടെ പിന്നിൽ നിന്ന് മിം വറാഇഹിം അവരുടെ പിന്നിൽ നിന്ന് മുഹീത്ത് മുഹീത്ത് എന്ന് പറഞ്ഞാൽ അഹാത്ത യുഹീത്ത് മുഹീത്ത് വലയം ചെയ്യുന്നവൻ വലയം ചെയ്യുന്നവൻ അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പിന്നിൽ കൂടി വലയം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ പിന്നിലൂടെ അവരെ അല്ലാഹു വലയം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയൂല എന്ന ഒരു മുന്നറിയിപ്പാണ് അല്ലാഹു അതിലൂടെ നൽകുന്നത് പിന്നെ കൂടി ഇങ്ങനെ പിടിക്കണ പഠിച്ചു നിങ്ങൾ മുന്നോട്ട് പോയിക്കോളി നിങ്ങളുടെ നിഷേധത്തിലും നിങ്ങളുടെ കളിയാക്കലിലും നിങ്ങളുടെ ധിക്കാരത്തിലും നിങ്ങളുടെ തോന്നിവാസങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോയി പിന്നെ കൂടി ഇങ്ങനെ പിടുത്തം വരുന്നുണ്ട് പിന്നിലൂടെ പിടുത്തം വരുന്നുണ്ട് നിങ്ങളുടെ തോന്നിവാസങ്ങളും ധിക്കാരങ്ങളും കാണാത്തത് കൊണ്ടല്ല എല്ലാം കൃത്യമായി കാണേണ്ടവൻ കാണുന്നു അറിയേണ്ടവൻ അറിയുന്നു എല്ലാം നിങ്ങളെ പിന്നിലൂടെ അവൻ വലയം ചെയ്യുന്നവനാണ് പിന്നിലൂടെ പിടിക്കും പഠിച്ചോ എന്നുള്ളതാണ് അല്ലേ അതുകൊണ്ട് പിന്നിക്ക് ഒരു നോട്ടം നല്ലതാണ് ഇവിടെ ചരിത്രം പറയാം പിന്നിൽ നമുക്ക് പിന്നിൽ സംഭവിച്ചു പോയ ചരിത്രം അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഹൽ അതാക ഹദീസുൽ ജുനൂദ് ഫിർഔന വസമൂദ് നമ്മുടെ പിന്നിൽ കഴിഞ്ഞു പോയൊരു ചരിത്രമുണ്ട് ആ ചരിത്രം ഓർമ്മിപ്പിച്ചിട്ടും നമ്മൾ നമ്മുടെ നിഷേധത്തിലും ധിക്കാരത്തിലും അനുസരണക്കേടിലും തുടരുകയാണെങ്കിൽ പടച്ചറപ്പ് നമ്മെ പിടികൂടും അല്ലാഹു മിം വറാഇഹിം മുഹീത്ത് പിന്നിലൂടെ അല്ലാഹു എന്ത് ചെയ്യും വലയം ചെയ്യുന്നവനാണ് എന്നാൽ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അല്ലാഹു പിടികൂടും എന്നതാണ് ആവർത്തിച്ച് പറയാണ് ഇന്നബത്ത് ഷറബിക്കല ശദീദ് എന്ന് പറഞ്ഞു പിന്നെയും അല്ലാഹു ഓരോ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും എന്തിനാണിത് മനുഷ്യരൊന്ന് നന്നാവാൻ ചെയ്തു പോയ തിന്മകള് പടച്ച റബ്ബിന്റെ മുന്നിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങാൻ അതിനുവേണ്ടിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചല്ലോ ഒരു വർഷം ഒന്നോ രണ്ടോ തവണ അവരെ നാം പരീക്ഷിക്കും പരീക്ഷിക്കുന്നു സൂറത്ത് തൗബ 126-ാമത്തെ വചനത്തിൽ അവരൊന്ന് പക്ഷാതപിച്ചു മടങ്ങാൻ അവരൊന്ന് ആലോചിച്ചു മനസ്സിലാക്കി ഒരു നല്ല ജീവിതത്തിലേക്ക് മടങ്ങാൻ അല്ലേ അതാണ് പടച്ചറബ് ആവശ്യപ്പെടുന്നത് അടിമകളിൽ നിന്ന് റബ്ബിന് നന്ദിയുള്ളവരായി ജീവിക്കുക കാരണം എന്താ വെച്ചാല് അതാണ് അവർക്ക് നേട്ടം മനുഷ്യർക്ക് അതുകൊണ്ടേ നേട്ടുള്ളൂ അനന്തമായ ജീവിതത്തിൽ അവർക്ക് സൗഖ്യമുണ്ടാവണം ഇതേ റബ്ബ് ആഗ്രഹിക്കുന്നുള്ളൂ റബ്ബ് മനുഷ്യരിൽ നിന്ന് അതാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് നേട്ടമുണ്ടാക്കണം പക്ഷേ ഇതൊക്കെ എത്ര ഉദാഹരണങ്ങളിലൂടെ പഠിപ്പിച്ചു കൊടുത്താലും വിശുദ്ധ ഖുർആനിലൂടെ ഓരോ കാര്യം മനസ്സിലാകുന്ന വിധത്തിൽ അള്ളാഹു പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താലും ഖുർആനെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാടെന്താ ഇത് പഠിപ്പിക്കുന്ന ഖുർആന് നേരെ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്താ അല്ലേ ഖുർആനെ സംബന്ധിച്ച് ആളുകൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അവിശ്വാസികൾ പറഞ്ഞ് പ്രചരിപ്പിച്ച ചില വർത്തമാനങ്ങളാണ് ഒന്ന് ഖുർആൻ ഇഫ്ക് അത് കെട്ടിയുണ്ടാക്കിയ ഒരു നുണയാണ് എന്ന്
ഖുർആനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, വഖാല അല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാഹു വഅആനഹു അലൈഹി ഖൗമുൻ ആഖറൂൻ. അവിശ്വസിച്ച ആളുകൾ പറയുന്നു, ഖുർആൻ അത് കെട്ടിച്ചമച്ച നുണ മാത്രമാകുന്നു, കെട്ടിച്ചമച്ച നുണ മാത്രമാകുന്നു ഖുർആൻ. അതുപോലെ തന്നെ ഖുർആനെ സംബന്ധിച്ച് ഖൗലു ഷാഇർ, ഒരു കവിയുടെ വാക്ക്, ഖൗലു കാഹിൻ, ജോത്സ്യന്റെ വാക്ക്, അസാതീറുൽ അവലീൻ, പൂർവികന്മാരായ ആളുകളുടെ കെട്ടുകഥകൾ എന്നിങ്ങനെയെല്ലാം ഖുർആനെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന മറുപടിയാണ്, ബൽ ഹുവ ഖുർആനു മജീദ്, ബൽ ഹുവ ഖുർആനു മജീദ്. ബൽ എന്നാൽ പക്ഷേ, അങ്ങനെയല്ല ട്ടോ, അവരോട് പറയാ അങ്ങനെയല്ല ഖുർആൻ. നിങ്ങൾ കേൾക്കുന്ന, നിങ്ങൾ വായിക്കുന്ന, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നന്നെ കാര്യങ്ങൾ നിർവഹിക്കണം, ഇന്നാലിന്ന കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ മുന്നിലുള്ള ഖുർആൻ അത് നുണയല്ല, അതൊരു കവിയുടെ വാക്കല്ല, ഒരു ജ്യോത്സ്യന്റെ വാക്കല്ല, പൂർവികന്മാരായ ആളുകളുടെ കെട്ടുകഥകളല്ല, ഹുവ ഖുർആൻ. അത് ഖുർആനാണ്. എങ്ങനെയുള്ള ഖുർആൻ? മജീദ്. അത് ഖുർആൻ മജീദാണ്. എന്താ മജീദ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു മജീദ് എന്തിനെ സംബന്ധിച്ചാണ്? ദുൽ അർശിൽ മജീദ്. ഇവിടെ അർശിനെ സംബന്ധിച്ചാവാം, അള്ളാഹുവിനെ സംബന്ധിച്ചാവാം. ഇപ്പൊ എന്താ മജീദ്? അവിടെ മഹത്വമുള്ളത് അല്ലേ? ഇവിടെ ഖുർആനിലേക്കും അതേ ആശയങ്ങളാണ് ചേർന്ന് വരുന്നത്. നമ്മള് മജീദ് എന്നുള്ളതിൽ പിന്നെ എന്തൊക്കെ കൂടിച്ചേർന്നതാണ് എന്ന് പറഞ്ഞു, ഫഖ്ർ, അതുപോലെ തന്നെ ഇസ്, കറമ, റിഫ്അത്ത് അല്ലേ, ഇതൊക്കെയാണ് അതിലുള്ളത്, ഫഖ്, മജീദിൽ ഉള്ളത്. അതൊക്കെ ഇവിടെ ഖുർആനിലേക്കും, ഇസ് അല്ലേ, പ്രതാപമുള്ള, അതുപോലെ തന്നെ ഔന്നിത്യമുള്ള, പ്രൗഢമായ, അങ്ങനെ മഹത്വമേറെയുള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. മഹത്വമേറെയുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. ബൽ ഹുവ ഖുർആനു മജീദ്. മഹത്വമേറിയ ഖുർആനാണിത്. ഏറെ മഹത്വമുണ്ട് ഈ ഖുർആനിന്. ഖുർആനിന്റെ അതിൻ്റെ ഭാഷക്ക് അല്ലേ മഹത്വമുണ്ട്. അത് പഠിപ്പിക്കുന്ന ആശയങ്ങൾക്ക്, അതിലെ വിഷയങ്ങൾക്ക് എല്ലാത്തിനും മഹത്വമുണ്ട്. പക്ഷേ ഈ മഹത്വമേറിയ ഖുർആനിന്, സഹോദരങ്ങളെ, ആ ഖുർആനിൻ്റെ മഹത്വം ശരിക്കും നൽകാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? നമ്മൾ ഖുർആൻ നുണയാണ് എന്ന് പറഞ്ഞിട്ടില്ല, ഖൗലു ഷാഇർ എന്ന് പറയുന്നില്ല, ഖൗലു കാഹിൻ എന്ന് പറയുന്നില്ല, അസാതീറുൽ അവലി എന്ന് പറയുന്നില്ല. നമ്മൾ പറയുന്നു കലാമുള്ള, ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. ശരിക്ക് ആ ഒരു മഹത്വം നമ്മൾ ഖുർആൻ എത്രമാത്രം നൽകിയിട്ടുണ്ട്? എന്താ ഖുർആനിന് മഹത്വം നൽകുക എന്ന് പറഞ്ഞാൽ? അല്ലേ, ഖുർആനിനെ ആദരിക്കുക, ഖുർആനെ ബഹുമാനിക്കുക,
ഖുർആനിൻ്റെ പാരായണം, അതിൻ്റെ പഠനം, അതിൻ്റെ ജീവിതം, ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് ഖുർആൻ അതിലെ ആയത്തുകൾ മനഃപ്പാഠമാക്കുക. എന്തിനാ മനഃപ്പാഠമാക്കുന്നത്? മനഃപ്പാഠമാക്കുന്ന അത്രയും നമുക്ക് സ്വർഗത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ്. ഐഷ റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്, സ്വർഗത്തിൻ്റെ പദവികളെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് ഖുർആനിലെ ആയത്തുകളുടെ എണ്ണം എത്രയോ അത്രയാണ് സ്വർഗത്തിലെ പദവികൾ എന്ന്. അതുകൊണ്ടാണ് ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളോട് നാളെ പരലോകത്ത് നിന്ന് അല്ലാഹു ഓതാൻ പറയും. ആ ഓതിനനുസരിച്ച് അങ്ങനെ കയറിപ്പോയിക്കോന്നാണ്. നമ്മൾ എത്രത്തോളം മനഃപ്പാഠമാക്കിയിട്ടുണ്ടോ അവിടേക്ക് അത്രത്തോളം ആയത്തുകൾ ഓതി 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 നമുക്ക് മുകളിലോട്ട് സ്വർഗത്തിൻ്റെ ഉന്നതിയിലേക്ക് കയറിപ്പോകാൻ കഴിയുന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പിന്നെ പഠന ക്ലാസ്സിന്റെ തുടക്കം മുതലേ നമ്മൾ പറഞ്ഞു വരുന്ന ഒന്നാണ്. നമ്മൾ എടുക്കുന്നത് അഞ്ചായത്താണ് അല്ലെങ്കിൽ നാലോ ആറോ ആയത്താണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ ആയത്തുകളാണ്, ഒന്ന് മനസ്സ് വെച്ചാലേ മനഃപ്പാഠമാക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ അല്ലേ. ഏതായിരുന്നാലും ഖുർആൻ മഹത്വമേറിയതാണ്. ആ മഹത്വം നമ്മൾ കേവലം നാവ് കൊണ്ടുള്ള ഒരു വാക്കിൽ ഒതുങ്ങേണ്ട ഒന്നല്ല, മറിച്ച് ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടതാണ്. ഇത് നമുക്ക് നാളെ അനുകൂലമായും പ്രതികൂലമായും സാക്ഷി പറയാൻ വരുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ള ഖുർആൻ. അല്ലേ, സാധാരണ ബുക്കുകളെ പോലെ ഗ്രന്ഥങ്ങളെ പോലെ കാണേണ്ട ഒന്നല്ലല്ലോ ഖുർആൻ. നാളെ നമുക്കുള്ള സാക്ഷിയാണ് പടസറബിന്റെ കോടതിയിൽ. അതുകൊണ്ട് തന്നെ ഈ ഖുർആന് പഠിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് മഹത്വമുണ്ട്. അത് വെറുതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല. ഖുർആൻ എന്ത് വിലക്കിയോ അത് അംഗീകരിക്കേണ്ടവരാണ് ഖുർആന്റെ ഭക്തർ. അതാണ് മഹത്വം നൽകുക എന്ന് പറഞ്ഞാൽ. ഖുർആൻ എന്ത് പഠിപ്പിച്ചുവോ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അതേപോലെ പകർത്തുകയാണ് ആ മഹത്വം നൽകുക എന്ന് പറഞ്ഞാൽ. ബൽ ഹുവ ഖുർആനു മജീദ്, ഈ ഖുർആൻ അത് മജീദാണ്, മഹത്വമേറിയതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അത് ഉള്ളതെവിടെയാണ്, അതെവിടെ നിന്നാണ് നിങ്ങളിലേക്ക് എത്തുന്നത്? ലൗഹ് എന്ന് പറഞ്ഞാൽ ഫലകം, ഒരു ഫലകത്തിലാണ്. ആ ഫലകത്തിന്റെ പ്രത്യേകത എന്താണ്? അത് മഹ്ഫൂള്, അത് മഹ്ഫൂളാണ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെട്ട, സുരക്ഷിതമായ, സുരക്ഷിതമായ ഒരു ഫലകത്തിലാണ് അത് ഉള്ളത് അല്ലേ. ലൗഹു മഹ്ഫൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല പേരുകൾ കൊണ്ട് ഈ ലൗഹുൽ മഹ്ഫൂദിനെ പരിചയപ്പെടുത്തി. ജ്ഞാനരേഖ അല്ലേ, എല്ലാം കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ട ഫലകം. വിശുദ്ധ ഖുർആനിൻ്റെ 13:39 വചനം, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പറയുന്നത് ഉമ്മുൽ കിതാബ് എന്നാണ്. ഉമ്മുൽ കിതാബ് ലൗഹുൽ മഹ്ഫൂദിന്റെ മറ്റൊരു നാമമായി പഠിപ്പിക്കുന്ന ഒന്നാണ് ഉമ്മുൽ കിതാബ്. يَمْحُ اللَّهُ مَا يَشَاءُ وَيُثْبِتُ وَعِنْدَهُ أُمُّ الْكِتَابِ
അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് അവൻ മായ്ച്ചു കളയും, ഉദ്ദേശിക്കുന്നത് അവൻ സ്ഥിരപ്പെടുത്തും. പിന്നെ ആകാശഭൂമികൾക്ക് മുമ്പേ അള്ളാഹു പേനയെ സൃഷ്ടിച്ചു, എന്നിട്ട് ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താൻ പറഞ്ഞു. എല്ലാം ലൗഹിൽ, ലൗഹിൽ മഹ്ഫൂലിൽ രേഖപ്പെടുത്തപ്പെട്ടു. ആ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം അല്ലേ. വിശുദ്ധ ഖുർആനിന്റെ 57-ാം അധ്യായം 22-ാമത്തെ വചനം അല്ലാഹു പറഞ്ഞു, മാ അസ്വാബ മിം മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ. നിങ്ങളുടെ ശരീരത്തിലാവട്ടെ, നിങ്ങളുടെ നാടുകളിലാവട്ടെ, എന്ത് ഒരു വിപത്ത് സംഭവിക്കുന്നുവെങ്കിലും അതിനെ നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് അത് ഒരു രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെഴുതിയതാണ് സംഭവിക്കുന്നത്. അതിലെഴുതിയത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്പൊ 13-ാം അധ്യായത്തിന് 39-ാമത്തെ വചനത്തിൽ പറഞ്ഞ പോലെ അവൻ ഉദ്ദേശിക്കുന്ന അവനും അയക്കും, അവനുദ്ദേശിക്കുന്നവനും അയക്കും. ചിലത് അല്ലേ പ്രാർത്ഥന വിധിയെ മാറ്റും എന്നൊക്കെ ഹദീസിലൂടെ നമ്മൾ പഠിച്ചവരാണ്. അവനുദ്ദേശിക്കുന്നത് അവൻ മായ്ച്ചു കളയും, അല്ലാത്തവൻ സ്ഥിരപ്പെടുത്തുമെന്ന് ഖുർആൻ അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പൊ അവിടെ ഉമ്മുൽ കിതാബ് എന്ന് അള്ളാഹു ഈ ലൗഹിൽ മഹ്ഫൂദിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഉമ്മുൽ കിതാബ് എന്നുള്ളത് പിന്നെ സൂറത്തുൽ ഫാത്തിഹക്കും പേരുണ്ട് അല്ലേ, ഉമ്മുൽ കിതാബ്. അതുപോലെ തന്നെ ലൗഹിൽ മഹ്ഫൂദിനെ പരിചയപ്പെടുത്തിയ മറ്റൊരു നാമം ഖുർആനിലെ 56-ാം അധ്യായം 77-78 ആയത്തിൽ കാണാം. إِنَّهُ لَقُرْآنٌ كَرِيمٌ فِي كِتَابٍ مَكْنُونٍ إِنَّهُ تِرْشَيَايُمْ مَدَ لَقُرْآنٌ كَرِيمٌ آدَرَنِيَّ مَا يَوْرُ قُرْآنَانَ إِوَدَ مَجِيدُ إِنَّ بَرَنْيُ അവിടെ അള്ളാഹു കരീം എന്ന് പറയുന്നു. ഖുർആനെ സംബന്ധിച്ച് ആദരിക്കപ്പെടേണ്ടതാണ്. ഫീ കിതാബിൻ മക്നൂൻ, അതെവിടെയുള്ളത്? ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട ഒരു രേഖയിൽ. അവിടെ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞത് ലൗഹുൽ മഹ്ഫൂദിനെ സംബന്ധിച്ചാണ്. കിതാബിൻ മക്നൂൻ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ 50-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം, അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി, വഇന്ദനാ കിതാബുൻ ഹഫീള്, നമ്മുടെ അടുത്തുന്നുണ്ട് കിതാബുൻ ഹഫീള്, സൂക്ഷ്മമായി രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥം. അവിടെ കിതാബുൻ ഹഫീള് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ലൗഹുൽ മഹ്ഫൂദിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ കിതാബു മുബീൻ എന്നൊക്കെ ഖുർആനിലെ പല സ്ഥലത്ത് ലൗഹുൽ മഹ്ഫൂദിനെ സംബന്ധിച്ച് പരാമർശിച്ചതായി കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ആ ലൗഹിലുള്ള ഖുർആനാണ്, ആ ഖുർആനാണ് നമ്മുടെ പക്കലുള്ളത്. ആ ഖുർആനിനെ നമ്മൾ ആദരിക്കണം, നമ്മൾ ബഹുമാനിക്കണം. ആ ഖുർആനിലുള്ളത് ജീവിതത്തിൽ പകർത്തണം. അപ്പൊ ഈ ഖുർആന് പകർത്തി ജീവിക്കലാണ് ഇരു ലോകത്തും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാനും അവൻ്റെ
കാരുണ്യം നമുക്ക് അവതരിക്കാനും നമ്മിൽ ഇറങ്ങാനുമുള്ള ഏക മാർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. തുടക്കം മുതലേ നമ്മൾ അവൻ ചില യാഥാർത്ഥ്യങ്ങളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ് അല്ലെ. സത്യം ചെയ്തുകൊണ്ട് അവൻ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ഇങ്ങനെ, പിന്നെ അസ്ഹാബുൽ ഖുദൂദ് അവര് ശപിക്കപ്പെട്ടു അല്ലെ, അവര് നശിപ്പിക്കപ്പെട്ടു, അതിൻ്റെ കാരണം എന്ത്, അതിങ്ങനെ പഠിപ്പിച്ചെന്നു. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഖുർആനാണ് നമ്മുടെ പക്കലുള്ളത്. അപ്പൊ ഈ ഖുർആന് പഠിപ്പിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കാതെ അള്ളാഹുവിനെ അനുസരിച്ച് അവൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തോ അതൊക്കെ ജീവിതത്തിലേക്ക് പകർത്തി ഒരു യഥാർത്ഥ ഖുർആനിൻ്റെ ജീവിക്കുന്ന പതിപ്പുകളായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം, അതിന് പ്രയത്നിക്കണം, അതിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം അള്ളാഹു അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ സൂറത്തും അവസാനിപ്പിക്കുന്ന സമയത്ത് പറയാറുള്ളത് പോലെ ഇവിടെയും പറയുന്നു, ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു നന്മ നമ്മിൽ ഇല്ലാതിരിക്കാൻ പാടില്ല, നമ്മൾ മനസ്സിലാക്കിയ ഒരു തിന്മ ഒരിക്കലും നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. അക്കാര്യത്തെക്കുറിച്ച് ഒരു നല്ല ബോധം നമുക്കുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വീണ്ടും മടങ്ങുന്നു. ഈ ഒരു വർഷം അവസാനിക്കുന്നു, പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹിജറ വർഷം എന്ന് പേര് വരുമ്പോൾ തന്നെ ഹിജറ എന്തായിരുന്നു എന്നൊക്കെ ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് ജനിച്ച വീടും കളിച്ചു വളർന്ന നാടും വിട്ട് മഹാന്മാരായ സ്വഹാബത്ത് മദീനത്തേക്ക് പലായനം ചെയ്തത് എന്നൊക്കെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, എത്രത്തോളം പടച്ച റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞാനും നിങ്ങളും നന്ദിയുള്ളവരായിരിക്കണം എന്ന് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ചരിത്രങ്ങളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് നന്മകൾ മാത്രം കൊണ്ടുവരാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് മാപ്പ് നൽകി നിന്റെ സജ്ജനങ്ങളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് രക്ഷിതാക്കള്, സഹോദര സഹോദരിമാര്, അവർക്കെല്ലാം അവർ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ആശ്വാസവും സമാധാനവും ശമനവും നൽകി അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ രക്ഷിതാക്കള്, സഹോദര സഹോദരിമാര്, പണ്ഡിതന്മാര്, അള്ളാഹുവെ അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി ഖബറിടങ്ങൾ സ്വർഗീയ പുംഖാവനമാക്കി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم انا نعوذ بك من البرص والجنون والجذام ومن سيء الاسقام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. امين 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 برحمتك يا ارحم الراحمين. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.